പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എ എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സിക്സ് സെമസ്റ്ററിലെ ഇലക്ടീവ് പേപ്പറുണ്ട്. മൂന്ന് വിഷയങ്ങളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് എക്കണോമെട്രിക്സ്, രണ്ട് അർബൻ എക്കണോമിക്സ്, മൂന്ന് ബിഹേവിയറൽ എക്കണോമിക്സ്. ഇങ്ങനെ മൂന്ന് സബ്ജക്റ്റിൽ ഓരോ കോളേജിലും ഓരോ സബ്ജക്റ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലെ ഈ പറയുന്ന മൂന്ന് സബ്ജക്റ്റിലെയും ക്വസ്റ്റ്യൻ പ്രഡിക്ഷനാണ്, പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പ്രഡിക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ ബേസിക് എക്കണോമെട്രിക്സ് എന്ന പേപ്പറാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യനാണ് മെത്തഡോളജി ഓഫ് എക്കണോമെട്രിക്സ്. ഓക്കെ, അത് എസ്സേ ക്വസ്റ്റ്യനാണ്. അതേപോലെ ഡിഫൈൻ എക്കണോമെട്രിക്സ്, പിന്നെ ചിലപ്പോൾ എക്കണോമിക്സും മാത്തമാറ്റിക്കൽ എക്കണോമിക്സും എക്കണോമെട്രിക്സും തമ്മിലുള്ള ഡിഫറൻസ്, ഇതാണ് ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, ഷുവറായിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് അസംഷൻ അണ്ടർലൈൻ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. അതിലെ 10 അസംഷൻ, പിന്നെ പി ആർ എഫും എസ് ആർ എഫും തമ്മിലുള്ള വ്യത്യാസം, സ്റ്റോക്കാസ്റ്റിക് ഇറട്ട്, റാൻഡം ഡിസ്റ്റർബൻസ് ടേം 2 മാർക്സ് ക്വസ്റ്റ്യൻ, ഗോസ് മാർക്കോ തിയറം 5 മാർക്സ് ക്വസ്റ്റ്യൻ. ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്. പിന്നെ വാട്ട് ഈസ് ഹൈപ്പോത്തസിസ് എന്ന് ചോദിക്കാം, ടി ടെസ്റ്റ് എന്താണ്, എഫ് ടെസ്റ്റ് എന്താണ്, പി വാല്യൂ എന്താണ്, ഇങ്ങനെയുള്ള 2 മാർക്സ് ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ചിലപ്പോൾ ഇത് ഫംഗ്ഷണൽ ഫോം റിഗ്രഷൻ മോഡൽ, അത് 5 മാർക്സിന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും മോഡൽസ് 2 മാർക്സിന് ചോദിക്കാം, അത്രേ അതിൽ നിന്ന് ഉണ്ടാവുള്ളൂ. ഇനി മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്, ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇവിടെ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ കോഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആർ സ്ക്വയർ, അതൊരു ക്വസ്റ്റ്യനായിട്ട്, ഷുവർ ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫോർത്ത് മൊഡ്യൂളിൽ വാട്ട് ഈസ് ഡെമ്മി വേരിയബിളും അതിൻ്റെ യൂസസ് ഒരു ക്വസ്റ്റ്യനാണ്. അതേപോലെ 3 വേരിയബിൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്താണെന്ന് ചോദിക്കും. അതേപോലെ മൾട്ടിപ്പിൾ കോഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ക്യാപിറ്റൽ ലെറ്റർ ആർ സ്ക്വയർ, വാട്ട് ഈസ് അഡ്ജസ്റ്റഡ്, ഇതൊക്കെ 2 മാർക്സ് ക്വസ്റ്റ്യനുകളാണ് ഇതിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കേണ്ടത്. ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയുണ്ട്, ഒന്ന് വാട്ട് ഈസ് മൾട്ടിക്കോളാലിറ്റി, ഓട്ടോ കോറിലേഷൻ, എട്രോസ്കഡാസിറ്റി, ഇതുമായി ബന്ധപ്പെട്ട് ഓരോന്നിൻ്റെയും നാച്ചർ, കോൺസിക്വൻസ്, ഡിറ്റക്ഷൻ, റെമഡിയൽ മെഷേഴ്സ്. ഇതിൽ മൾട്ടിക്കോളാലിറ്റി, ഓട്ടോ കോറിലേഷനോ, എട്രോസ്കഡാസിറ്റിയോ ഒരു എസ് എ ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ അത് എസ് എക്ക് വന്നിട്ടില്ലെങ്കിൽ 5 മാർക്സിന്. ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 or 15 മാർക്സ് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു മൊഡ്യൂളാണ് ഈ മൊഡ്യൂൾ. ഇതിൽ ഏതെങ്കിലും ഒന്ന് 2 മാർക്സിന്, എന്താണ് മൾട്ടിക്കോളാരിറ്റി, എന്താണ് ഓട്ടോ കോറിലേഷൻ, എന്താണ് എട്രോസ്കലാസിറ്റി എന്നുള്ള 2 മാർക്സ് ക്വസ്റ്റ്യന് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. എസ് എ ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഇതിലെ മൾട്ടിക്കോളാരിറ്റി, ഓട്ടോ കോറിലേഷൻ, എട്രോസ്കലാസിറ്റി, പിന്നെ ഇവിടെയുള്ള അസംഷന് അല്ലെങ്കിൽ മെത്തഡോളജി, ഇതിൽ നിന്നായിരിക്കും 2 എസ് എ ക്വസ്റ്റ്യൻ വരിക. ഇനി അടുത്ത സബ്ജക്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്തത് ബിഹേവിയറൽ എക്കണോമിക്സ്. ഇതൊരു നമുക്ക് അത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്ന, പ്രഡിക്ഷൻ നടത്താൻ പറ്റിയൊരു സബ്ജക്റ്റല്ല. എന്നാലും കുറേ വിദ്യാർത്ഥികൾ ചോദിച്ച നിലക്കാണ് ഇത് പറയുന്നത്. ഒന്ന് ബിഹേവിയറൽ എക്കണോമിക്സ്, അതിൻ്റെ നേച്ചർ, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ വെച്ചിട്ട് ഒരു എസ് എ ക്വസ്റ്റ്യന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഇവിടെയുള്ള ഇൻ്റർ ടെമ്പറൽ ചോയ്സുമായി ബന്ധപ്പെട്ട ഒരു എസ് എ ക്വസ്റ്റ്യൻ 3rd മൊഡ്യൂളിന്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ബിഹേവിയറൽ ഗെയിം തിയറിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനുകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടെമ്പറൽ ചോയ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന് കണ്ടിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ചോയ്സ് അണ്ടർ റിസ്ക് ആൻഡ് അൺസേർട്ടനിറ്റി, അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യന് കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരാനുള്ള സാധ്യത ഉണ്ട്. മൊഡ്യൂൾ 1 ബന്ധപ്പെട്ട് ഇതിൽ കുറേ ടേമുകളുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ അതിൻ്റെ രീതിയിൽ പറഞ്ഞു തരികയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു നാച്ചുറൽ സിഗ്നിഫിക്കൻസുമായി ബന്ധപ്പെട്ട ബിഹേവിയറൽ എക്കണോമിക്സിലെ അതൊരു എസ് എ ക്വസ്റ്റ്യന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. അതേപോലെ റിസ്ക് കോൺസെപ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അതൊരു 5 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇവിടെ ബൗണ്ടഡ് റാഷണാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഹ്യൂറിസ്റ്റിക്സ് ആൻഡ് ബയാസസ്, ഹ്യൂറിസ്റ്റിക്സ് ഒരു ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാൻ
പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തേർഡ് മൊഡ്യൂളിൽ നിന്ന് ഇൻ്റർ ടെമ്പോറൽ ടെമ്പറൽ ചോയ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ബിഹേവിയറൽ ഗെയിം തിയറി, സോഷ്യൽ പ്രിഫറൻസ് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കും. ബിഹേവിയറൽ പബ്ലിക് പോളിസി ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് പൊതുവെ വരാറുള്ളത്. കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഒന്നും കൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്നും കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അർബൺ എക്കണോമിക്സ്. അർബൺ എക്കണോമിക്സ് കഴിഞ്ഞ രണ്ട് സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നുകൂടി നമുക്ക് എഴുതിയെടുക്കാൻ കുറേ പോയിൻറ്റുകളൊക്കെ എഴുതാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്സ്, പ്രോസസ്സ് ഓഫ് അർബനൈസേഷൻ. ഓക്കെ, അതേപോലെ മോഡൽസ് ഓഫ് അർബൻ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്, പിന്നെ എക്കണോമിക്സ് ഓഫ് അർബൻ ഗ്രോത്ത്. ഇത് SIO 5 മാർക്സിൻ്റെ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് അർബനൈസേഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഓക്കെ, ഇനി അർബൻ ലോക്കൽ ഗവൺമെൻറ്റിന് അടുത്ത ഇതിൽ നിന്ന് ടൈപ്സ് ഓഫ് ലോക്കൽ ബോഡീസ് ആൻഡ് ഗവേണൻസ്, അതിൽ ഈ പറയുന്ന ഓരോ ടൈപ്സ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് അർബൻ പോവർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ്. അടുത്ത് അർബൻ ലേബർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇതിൽ നിന്ന് ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, അതൊരു ക്വസ്റ്റ്യനാണ്. ഇനി ഈ ഇതിൽ നിന്ന് അർബനൈസേഷൻ ഇൻ ഇന്ത്യ, ഗ്രോത്ത് ഓഫ് അർബൻ പോപ്പുലേഷൻ, ഇതിൽ ജെൻഡറും ഒരു ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. അർബൻ ഡെവലപ്മെൻറ്റ് പോളിസി ഇൻ ഇന്ത്യ മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കും. ഗ്രോത്ത് ഓഫ് അർബൻ പോപ്പുലേഷൻ മറ്റൊരു ക്വസ്റ്റ്യൻ. ഇത്രയാണ് 5 മാർക്സും 5 മാർക്സുമായി ബന്ധപ്പെട്ട 10 മാർക്കിനും 5 മാർക്സിനും നമ്മൾ പ്രതീക്ഷിക്കും. ഇതിലിപ്പോൾ SA ക്വസ്റ്റ്യന് അർബനൈസേഷനുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് ഓഫ് അർബനൈസേഷൻ, സ്കോപ്പ് ഓഫ് അർബൻ എക്കണോമിക്സ്, അതുപോലെ എക്കണോമിക്സ് ഓഫ് അർബൻ ഗ്രോത്ത്, ഫീച്ചേഴ്സ് ഓഫ് അർബനൈസേഷൻ ഡെവലപ്പിംഗ് കൺട്രീസ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ആ മൊഡ്യൂളിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇതിൽ നിന്ന് പോവർട്ടി, അർബൻ പോവർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും, ടൈപ്സ് ഓഫ് ലോക്കൽ ബോഡീസ് ആൻഡ് ഗവർണൻസ്, ഇതിലേതെങ്കിലും ബോർഡ്, കണ്ടോൺമെൻറ്റ് ബോർഡ്, സ്പെഷ്യൽ ഏരിയ ഇമ്പ്രൂവ്മെൻറ്റ് ട്രസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട സ്ലംസ് ഏരിയ, ഇതൊക്കെ 5 മാർക്സിനാണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുക. അതേപോലെ ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യന് തേർഡ് മൊഡ്യൂളിൽ നിന്ന്, ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഗ്രോത്ത് ഓഫ് അർബൻ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ, അതേപോലെ അർബൻ ഡെവലപ്മെൻറ്റ് പോളിസി, ജെൻഡർ, ഇങ്ങനെയാണ് ഇതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യനുകൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ.